ഈ കാണുന്ന നമ്മുടെ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള കല്ലുകളൊക്കെ ആട്ടോ. അപ്പം വണ്ടി വന്ന സമയത്ത് വണ്ടിയുടെ ടയർ പൂന്തിയത് കൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇടേണ്ടി വന്നു. അപ്പം വേറെ ലോഡൊക്കെ ഇറക്കുന്ന സമയത്ത് ഇനി അത് അധികം ഉള്ളിലോട്ട് പോകില്ല കേട്ടോ. അപ്പം 250 കല്ലെന്താണ്, അപ്പോൾ അത് നമ്മൾ താഴ്ത്തുന്ന എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു ഭാഗത്തേക്കിങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ നിങ്ങൾ നമ്മളീ വീടുകളിൽ കാണുന്നത് പോലെ വെറും 4-5 മിനിറ്റുള്ള വീടല്ല, ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് വെയിലത്തും മഴയത്തൊക്കെ കൊണ്ടിരുന്ന കലട്ടാ. നമ്മൾ കാണുമ്പോൾ വളരെ സൈഡ് സ്പീഡിൽ പോലെയൊക്കെ തോന്നുമെങ്കിലും സ്പീഡാക്കിയതാണ് ഞാൻ. പിന്നെ പറയാനുള്ളത് ഈ ഒരു കല്ലുണ്ടല്ലോ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ രണ്ടാളാകുമ്പം നമുക്കധികം വെയിറ്റ് അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടി ഒരു ചാക്കിലാക്കിയിട്ട് ഒരെണ്ണേ നമുക്ക് തൂക്കാൻ പറ്റുള്ളൂ. നമ്മൾ രണ്ടെണ്ണമൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് മടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പണിക്ക് എന്നുള്ള പോയിട്ടുള്ള ശീലമുള്ള ആൾക്കാരല്ലല്ലോ. അപ്പം കല്ല് കടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെയ്യും, കാരണം അത് അവർക്ക് സ്ഥിരം ആ ജോലി ആയതുകൊണ്ട് അവർക്ക് നിസ്സാരമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ബുദ്ധിമുട്ട്, എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ എണീറ്റ് വെയിലത്ത് നിന്നിട്ടുള്ള പണിയായിരുന്നു, മഴയുണ്ടായിരുന്നു ഒപ്പം തന്നെ. അപ്പോൾ എല്ലാ കാലാവസ്ഥയിലും ഉണ്ട് ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ടും അപ്പം നമുക്ക് ഭയങ്കര തലവേദന ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കല്ലെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഭാരമുള്ളൊരു കല്ല് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിത് എങ്ങനെയൊക്കെയോ എടുത്തെടുത്തെടുത്തിട്ട് കണ്ടില്ല, ഇതേപോലെയൊക്കെ നമ്മൾ മേലോട്ടൊക്കെ കയറി താഴത്തോട്ട് ഇറങ്ങി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരുവിധം ആവും, കാണുമ്പോൾ വളരെ നിസ്സാരം പോലെ തോന്നുമെങ്കിലും ഞങ്ങൾ ഭയങ്കര ടയർഡായിരുന്നു രണ്ടാളും. നമ്മളെൻ്റെ ഉച്ച വരെയൊക്കെ നിന്നു, എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചു, റെസ്റ്റ് എടുത്തു, അങ്ങനെയൊക്കെ ആട്ടോ നമ്മളിപ്പം ഇതിട്ടിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്ന ആലോചിച്ചിട്ടാണ് ഞങ്ങളിപ്പം വീട് ചെയ്തത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ട് ഇടുന്ന വീടല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കട്ടോ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീടിനകത്ത് ഇതേപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മഴ വരുന്നതെന്ന് കണ്ടിട്ട് നമ്മൾ ഉണങ്ങാനിട്ടിരിക്കുന്ന നമ്മൾ തേങ്ങയൊക്കെ വാരിത്തരുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു അമ്മൂമ്മയാണ്. നമ്മൾ എത്ര വേണ്ടാന്ന് പറഞ്ഞാൽ അവരത് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ചെയ്തു മക്കളെ, ഞാൻ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചേ ഉള്ളതുകൊണ്ട് അവരെന്നെ അതൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അപ്പം ഇങ്ങനെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ പാലക്കാട്ടിൽ. അപ്പം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ അറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ എന്തായിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, ഞങ്ങളും കൂടെ കൂടട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള കുറേ പേര്. അപ്പം നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം ഏകദേശം കല്ലൊക്കെ അടുക്കി അടുക്കി നമ്മൾ ഏകദേശം എത്തി. അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചിട്ട്, നമ്മൾ അടുക്കിക്കൊണ്ടിരിക്കുന്നതേ സെൻട്രലായിട്ട് വേണം അടുക്കാനായിട്ട്. ഞാൻ അടുക്കിയത് കുറച്ച് ചേർന്ന് പോയി, കാരണം നമുക്ക് ഫസ്റ്റ് ടൈം ആണല്ലോ, ഇതൊന്നും പരിചയമില്ലല്ലോ. കാരണം നമ്മൾ ഇത്രയും അടുത്ത് അടുക്കിയത് കൊണ്ട് ഇപ്പം ഭാവിയിൽ പണിക്കാരൊക്കെ വന്നിരിക്കുന്ന സമയത്ത് അവർക്ക് പണി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങളത് പ്ലാൻ മാറ്റി, ഇനി അടുക്കിയത് അടുക്കി. അപ്പം കണ്ട ആൾക്കാർ പറഞ്ഞു ഇനിയിപ്പോൾ സെൻറ്ററിലേക്ക് അടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്ലാന് മാറ്റി, സെൻറ്ററിലേക്ക് അടുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വീടിൽ കാണുമ്പോൾ വളരെ സ്പീഡായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഞങ്ങൾ വളരെ സാവധാനം മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം തീരെ വയ്യാതെ കൊണ്ട് നമ്മുടെ കൈയൊക്കെ പൊട്ടിപ്പോകും. കാരണം സിമൻറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് അടുക്കി വെക്കണം, അതുകൊണ്ട് കൈയൊക്കെ പൊട്ടി ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട് എൻ്റെ കൈയൊക്കെ കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോരുന്നായിട്ട് കുറച്ച് താഴ്ന്നു നിർത്തും, കുറച്ച് മേലെടുത്തിടും, മേലെടുക്കും, അങ്ങോട്ട് ഇടും, പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഏകദേശം വൈകുന്നേരം വരെ ഞങ്ങൾ പണിയെടുത്തിട്ടാണ് ഇപ്പം ഇങ്ങനെ ആക്കി കൂട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ല വെയിറ്റാണ് എന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. നമ്മളെന്നും താമരയുടെ വീഡിയോ ഓരോ വീഡിയോസ് ഇടാറുണ്ട്. അതുപോലെ ഒരു വീഡിയോ ആണെന്ന് മാത്രം കണ്ടാൽ മതി. അപ്പം പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കൂലിക്ക് ആളെ വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ 250 കല്ലെടുത്ത് തന്നെ നമ്മളിപ്പോൾ 600-700 രൂപ കൊടുത്ത ആൾക്കാരെ വെക്കേണ്ടി വരും. ഒരാൾക്കാർ പോരാ, 1-2 ആൾക്കാരൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞങ്ങളിവിടെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കട്ടെ എങ്ങനെ ഇടണം എന്നൊക്കെ. അപ്പം ഞങ്ങൾ പ്ലാനിങ് മാറിപ്പോയി കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത്, കാരണം എൻ്റെ റിലേ പോയിരിക്കുക കേട്ടോ. ഒന്നാമത് തലവേദന എടുത്തിരിക്കുക, ഞാൻ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് റിലേ പോയിരിക്കുകയാണ് ഞങ്ങളുടെ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഓർമ്മങ്ങളിങ്ങനെ വരുന്ന പറഞ്ഞതിനെ അടുത്തടുത്ത് കിടത്തി ഏകദേശം തീരാനായിട്ടുണ്ട്. ഇതേ കണ്ടില്ല, ഇനി കുറച്ചുകൂടി ഉള്ളൂ. അപ്പം നമ്മുടെ ഇത്രയും ഒരു ലോഡാണ് നമ്മളിപ്പം കയറ്റിയിട്ടിരിക്കുന്നത് കേട്ടോ. കാരണം കാണുന്നത് ചിലപ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നിയിരിക്കാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ എങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേണ്ടിയിട്ടല്ലേ നോത്തരാ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ലോഡ് ഇനിയിപ്പം വന്നു കഴിഞ്ഞാലും നമുക്ക് ഇനി ഉള്ളിലോട്ടൊക്കെ കയറ്റി തട്ടാൻ പറ്റും. ഇനിയിപ്പോൾ ആ കുഴിയിലൊക്കെയാണ് നമ്മുടെ ടയറ് ഇറങ്ങിപ്പോയത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേ വെള്ളമൊന്നും കുടിക്കും കേട്ടോ. അപ്പോൾ കിണറ്റിൽ നിന്ന് കോരി തന്നെ കുടിക്കാമെന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ട്. അപ്പോൾ നമ്മുടെ അമ്മ അതേ കിണറ്റിൽ നിന്ന് കോരി ഇങ്ങനെ ഒഴിച്ചു തരുന്നുണ്ട്. അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കിണറ്റിൽ നിന്ന് കുടിക്കുന്ന ആൾക്കാർ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറയാം കേട്ടോ.